നമസ്കാരം, വെൽക്കം ടു സിബി സ്പൈസി കിച്ചൺ. വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് നമുക്കൊന്നൊരു കുമ്പളങ്ങ ഹൽവ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുമ്പളങ്ങ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആദ്യം ചേർക്കണം. എന്നിട്ട് വേണം നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിത് 1 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരുന്നത്. അതെല്ലാം അതിൻ്റെ ഉള്ളിലെ സീഡെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്കൊരു 1/2 കിലോ ഉണ്ടാവും. ഇനി അത് നല്ലതുപോലെ ആ നമ്മളെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുമ്പളങ്ങയുടെ വെള്ളം മാറ്റി വെച്ചിരുന്നത് ചേർത്ത് നല്ലതുപോലെ കലക്കി വയ്ക്കുക. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അധികം മധുരം വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇനി ഒരു 4 ഏലക്കയും കൂടി നല്ലതുപോലെ പൊടിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. വെള്ളമെല്ലാം വറ്റി ഇനി നമ്മൾ ഓൾറെഡി കലക്കി വച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിലാണത് ചേർക്കുന്നത്. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇനി അത് അപ്പോൾ നല്ലൊരു ബൈൻഡിങ് ഏജൻ്റായിട്ട് ഇരിക്കും, അത് നല്ല തിക്കായിട്ടിരിക്കും. കോൺഫ്ലവർ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി, നല്ല ഫൈൻ അരിപ്പൊടി ചേർത്താലും മതി. വറുത്തതായാലും കുഴപ്പമില്ല. പിന്നെ കാഷ്നട്ട്സ്, ബദാം ഇതൊക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർത്താൽ നല്ലതാണ്. കിസ്മിസും ഒക്കെ ചേർക്കാൻ വേണമെങ്കിൽ. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൽമണ്ട് ചേർത്തണം, അതായത് ബദാം പരിപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതായത് ഈ പരുവത്തിലായി വരുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിക്കുക, അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെയും ചേർക്കുക. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 10 മിനിറ്റ് ടൈം കൊണ്ട് നമുക്ക് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് തയ്യാറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളെ ഓയിലൊഴിക്കുന്നത് അത് തെളിഞ്ഞ് തെളിഞ്ഞ് വരും. അതാണിതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.